ഭൂകമ്പം രൂക്ഷമായി തുടരുന്നു. മഹാരാഷ്ട്രയിലും കർണാടകയിലും സ്ഥിതി അതീവ ഗുരുതരമാണ്. 12 സംസ്ഥാനങ്ങളിലാണ് കഴിഞ്ഞ ദിവസം 100 മുകളിൽ മരണം റിപ്പോർട്ട് ചെയ്തത്. രോഗവ്യാപനം രൂക്ഷമായതോടെ രാജസ്ഥാനിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. സംസ്ഥാനങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം പ്രതിദിന കേസ് ഇന്നും 400,000 കടക്കാനാണ് സാധ്യത. മരണസംഖ്യയും ഉയരുന്നുണ്ട്. പ്രതിദിന കേസുകളിൽ 4 ദിവസമായി കുറവ് രേഖപ്പെടുത്തിയിരുന്ന മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 62,194 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 853 പേർ മരിച്ചു. രോഗവ്യാപനം രൂക്ഷമായിരുന്ന മുംബൈയിലും താനെയിലും പ്രതിദിന രോഗികൾ കുറഞ്ഞു. നാസിക്കിൽ 24 മണിക്കൂറിലൂടെ 100-ലധികം പേർ വൈറസ് ബാധ മൂലം മരിച്ചു. കർണാടകയിൽ 49,058 പേർക്കും ഉത്തർപ്രദേശിൽ 26,622 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. കേരളമടക്കമുള്ള 6 സംസ്ഥാനങ്ങളിൽ 20,000 മുകളിലാണ് പ്രതിദിന കേസുകൾ. രാജസ്ഥാനിൽ 62% പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നു. രോഗവ്യാപനം രൂക്ഷമായതോടെ മെയ് 10 മുതൽ 24 വരെ രാജസ്ഥാനിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. ആന്ധ്ര, തെലുങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും ഡൽഹിയിലെത്തുന്ന യാത്രക്കാർക്ക് 14 ദിവസത്തെ നിരീക്ഷണവും നിർബന്ധമാക്കി. ന്യൂസ് 18, ഡൽഹി.